ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ മോശ പെൻ ആൻഡ് ആദപ്പൻ വ്ളോഗ്സ്. ഇനി ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എന്റെ പേര് ആദം, ഇവന്റെ പേര് നദാൻ. ഞങ്ങൾ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് മോശപ്പെണ്ണു, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ആദപ്പെണ്ണു ആണ്. ഇത് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുത്തിയ ഒരു കാര്യത്തെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവന് എപ്പോഴും ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. എനിക്കും എന്റെ അബ്ബായിക്കും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിച്ചിലൊക്കെ ആയിരുന്നു. അത് കാരണം ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് നല്ലവണ്ണം സക്സസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സോപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. ആര്യവേപ്പില, തുളസിയില, പനിക്കൂർക്കല, കട്ടാളവാഴ. അപ്പൊ ഇതെല്ലാം ഞങ്ങള് അരച്ചിട്ട് ഇതിന്റെ ജ്യൂസ് എല്ലാം എടുത്തോണ്ട് വരുന്നു. അപ്പൊ നമ്മൾ ആ ഇലകളെല്ലാം അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ദോഷവും വരാത്ത ടൈപ്പ് ഇലകളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, പനി വരുമ്പോ പനികൂർക്കല, പിന്നെ എന്നെ ചോദിച്ചിട്ട് വരുമ്പോ ആര്യവേപ്പില, ആര്യവേപ്പില, അങ്ങനത്തെ പിന്നെ മോന്തയ തേക്കാൻ പറ്റുന്ന ടൈപ്പ് വാഴ, അതൊക്കെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പൊ നമുക്കൊരു ദോഷവും വരാത്ത ടൈപ്പ് ഇലകളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് അരച്ചു കഴിഞ്ഞാൽ അതിലോട്ട് ഗ്ലിസറിൻ ഒരു കപ്പ്, അതിന്റെ ക്യാപ്പിലുള്ള സംഭവം തന്നെ ഇട്ടേക്കണം. അതുകൊണ്ട് ഒരു വൈറ്റമിൻ ഇ. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ കുറച്ച് ടാബ്ലറ്റ് ഉണ്ട്. വൈറ്റമിൻ ഇ ഡി അല്ല, ഡി അല്ല, ഇ. അപ്പൊ ഈ വൈറ്റമിൻ ഇയുടെ ഈ ടാബ്ലറ്റ് ഈ അറ്റം ശക്കല ഒന്ന് കണ്ടിച്ചിട്ട് മൂന്നെണ്ണം, എന്നിട്ട് എന്റെ ജെല്ലി ഇങ്ങോട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞാൽ റോസ് വാട്ടർ 2 സ്പൂൺ ഒഴിക്കണം. അത് രണ്ടും ഒരു ഒലിവ് ഓയിൽ, അപ്പൊ ഇതെല്ലാം അരച്ചു കഴിഞ്ഞപ്പോ ഒരു അഴുക്ക സ്മെല്ല് വരും. അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മള് പിയേഴ്സിന്റെ ശകല ലിക്വിഡ് ഒന്ന് അഴിക്കുകയാണ്. അപ്പൊ അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർത്തു, പിന്നെ ഈ തുളസിയിലയും പനികൂർക്കൊക്കെ അല്ല, നമ്മൾ സാധാരണ ഈ പനിയൊക്കെ വരുമ്പോൾ അത് കഴിക്കുന്നതോ പിന്നെ ഈ വലിച്ച് എടുക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നക്കി നോക്കി, ഭയങ്കര കഴിപ്പായിരുന്നു അതിന്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു അതിന് അതിൻ്റെ അതിരിക്കുന്നതിന്, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിൻ്റെ അകത്ത് ആര്യവേപ്പില ആര്യവേപ്പില ഉണ്ടായിരുന്നു. നമ്മൾ ഇനി ഇതെല്ലാം ഒഴിച്ചത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇത് അരച്ചിട്ട് പിന്നെ സോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സോപ്പ് ബേസ് ഉണ്ട്. ഇതിപ്പം മൊത്തത്തിൽ 1/2 കിലോ സോപ്പ് ബേസ് ഉണ്ട്. അപ്പോ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുക്കണം. നമ്മളിത് കൊച്ചു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഈ വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മണ്ടയിലോട്ട് ഡബിൾ ബോയിലായിട്ട് വെക്കണം. എന്നിട്ട് ഈ സോപ്പ് ബേസ് അതിൻ്റെ അകത്തോട്ട് വന്നു. ഇതിനി ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ ഇത് പതുക്കെ പതുക്കെ ഒഴുകി പോകും. ഇപ്പൊ നമ്മളിത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഏതൊരു സ്പൂൺ അടിച്ച് ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ കുറച്ച് കഴിയുമ്പോ തന്നെ മെൽറ്റ് ആയി പോകും. ഇപ്പൊ നല്ലതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇളക്കാം. ഇളക്കിക്കൊണ്ടിരിക്കാം. അതപ്പോ നല്ലതായിട്ട് മെൽറ്റായി. ആ ഇനിയിപ്പോ ഇതെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കണം.
ഇനി ഞങ്ങൾക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 5 സോപ്പ് ഉണ്ടായിട്ടുണ്ട്. നാളെ ഞങ്ങള് വൈകുന്നേരം ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ഇത് റെഡിയാന്ന് ഞങ്ങള് പറയാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വന്നു. അപ്പോ സോപ്പൊക്കെ റെഡിയായിരുന്നു ഞാൻ നോക്കുന്നത്. അപ്പോ പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ അകത്ത് ഒലിവ് ഓയിൽ തേക്കണം. ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞു. അപ്പോ നമുക്ക് നോക്കാവേ. ആ അടിപൊളി. ഇത് നല്ലോണം സക്സസ് ആയി. ഞങ്ങൾക്ക് ഇപ്പൊ 5 നല്ല സോപ്പ് സൂപ്പറാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര നല്ല സംഭവമാണ്. ഒരു ദോഷവും ഇല്ല. ഒരു ദോഷവും ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ്. അപ്പോ ഇത് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ നോക്കണം. എന്നെ ചൊറിച്ചിലാണ് പൂർണ്ണമായിട്ടായി ഞാൻ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.